വിചാരിക്കുന്നത് പോലെ യു കെ അത്ര അടിപൊളിയൊന്നുമല്ല. ഒരു 50,000 എബവ് നിങ്ങൾ നാട്ടിൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ യു കെയിലേക്ക് വരേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ 6 മന്ത് ലൈഫ് എക്സ്പീരിയൻസ് ഇൻ യു കെ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ദിസ് ഇസ് മീ തീർത്ഥ അനിൽകുമാർ, വെൽക്കം ടു ഭൂതം വ്ളോഗ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ നാട്ടിൽ ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നു, ഓ തീർത്ഥ യു കെയിലല്ലേ, എന്ത് സുഖമാണ്. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണ്, ഈ വേറെ വർക്ക് വിസ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും യു കെയിൽ എത്തിയാൽ മതിയെന്ന്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാര്യം നമ്മൾ പുറമേ നോക്കുമ്പോൾ, അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പം ഇവിടെ എന്താണ് നമുക്കൊരു കുഴപ്പമില്ല, എൻ്റെ സ്റ്റോറീസ് കാണുന്ന ആൾക്കാരെല്ലോ തീർത്ഥ ഭയങ്കര ഹാപ്പിയാണ്, നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇവരടുത്തെല്ലാം എനിക്ക് പറയാനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യു കെ എന്ന് പറയുന്നത് നിങ്ങൾ നാട്ടിൽ നിന്ന് നോക്കുന്നത് പോലെ അല്ല. നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താണ് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഞാൻ തന്നെ യു കെയിൽ ഫസ്റ്റ് വന്നത് ജൂണിലാണ്, June 23 ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ വരുമ്പം വരെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, അയ്യോ എനിക്കിങ്ങനെ നാട്ടിൽ വീടെടുക്കാനുള്ള പൈസ കിട്ടും, കാറെടുക്കും, അങ്ങനെ ഇങ്ങനെ കുറേ എക്സ്പെക്റ്റേഷനിലാണ് വന്നത്. എൻ്റെ എക്സ്പെക്റ്റേഷന് കണക്കില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പം എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് ബാഡാണ് കിട്ടിയത്. അത് ആ വീഡിയോസ് ഒക്കെ യൂട്യൂബിലുണ്ട്, എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ അക്കോമഡേഷൻ എനിക്ക് ഭയങ്കര സീനാണ് കിട്ടിയത്. അക്കോമഡേഷൻ ഒരു തല്ലിപ്പൊടി അക്കോമഡേഷനിലാണ് ഞാൻ നിന്നത്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, അക്കോമഡേഷനൊക്കെ ഒന്ന് മാറി, നമ്മൾ പുതിയ വീടെടുത്ത്, കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പക്ഷേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സർവൈവൽ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാര്യം ഇപ്പോൾ എനിക്ക് ഒരു 26 ആയി. അപ്പോൾ ഞാൻ ഈ 26 വയസ്സിലൂടെ വന്നിട്ട് ഞാനൊരു 30 വയസ്സ് വരെ ഇവിടെ നല്ലോണം സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ എനിക്കൊരു എന്താണ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റേബിൾ ആവുള്ളൂ ഞാൻ. കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ ഓ തീർത്ഥക്കോ 180,000 രൂപ കിട്ടുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് എ തിങ് എന്ന് പറയുന്നത്. കാര്യം ഇവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ എനിക്ക് 180,000 കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ 180,000 എനിക്ക് ആകെ മിച്ചം പിടിക്കാൻ പറ്റുക എത്രയാണെന്ന് അറിയാമോ? വെറും 40,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ. ഇവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് വെറും 1 pound എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയും സ്ട്രഗിളിങ് ഞാനിവിടെ വന്നിട്ട് ഞാൻ മീൻസ് നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടാക്സ് കൊടുക്കണം. ഇപ്പോൾ 2000 മേലെ നമ്മൾ ഇപ്പം ഞാൻ നല്ല പട്ടിപ്പണി എടുക്കുന്നുണ്ട്. കാര്യം എനിക്ക് നല്ല വർക്കാണ്, ഡൊമിസിലറിയിലാണെങ്കിലും ഒക്കെ നല്ല വർക്കാണ്. അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് പിറ്റേ ദിവസം നമുക്ക് പോകുമ്പോൾ നമുക്ക് ഈ മാസം 17 ആമത്തേക്ക് നമ്മൾ അക്കൗണ്ടിൽ സാലറി കയറുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഇവിടെ ടാക്സ് കട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ 1800 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എൻ്റെ ടാക്സ്, എനിക്ക് ടാക്സ് പോകും, ഇവിടെ നല്ല ടാക്സ് പോകുന്നുണ്ട് എനിക്ക്. അതുപോലെ തന്നെ റെൻ്റ്, ഇലക്ട്രിസിറ്റി, കറണ്ട് റീചാർജ് ചെയ്യണം എല്ലാ പിന്നെ മന്തിലും എനിക്ക് 100 pound മേലെ എനിക്ക് റീചാർജ് ചെയ്യാൻ വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ എല്ലാം കൂടി എനിക്കിവിടെ ചിലവുണ്ട്. കാര്യം ഇവിടെ ഗ്രോസറി എല്ലാം വാങ്ങിക്കണം. അപ്പം വീട്ടിലേക്കൊക്കെ അയച്ചു കഴിഞ്ഞാലും എനിക്ക് ആകെ ഒരു 200 pound മിച്ചം വെക്കാൻ പറ്റും. ഈ 200 pound ഞാൻ എത്ര കാലം മിച്ചം വെച്ചാലാണ് എനിക്ക് ഒരു വീടെടുക്കാനോ അല്ലെങ്കിൽ ഒരു കാർ എടുക്കാനോ ഒക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന മുതൽ എങ്ങനെയെങ്കിലും യു കെയിൽ എത്തിപ്പെട്ടാൽ മതി, എത്തിപ്പെട്ടാൽ നമ്മൾ ഭയങ്കര കോടീശ്വരം മാറാം, ഈ ചിന്തയിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാനേ നിൽക്കണം. നിങ്ങൾക്ക് വരാം, ഞാനൊരിക്കലും നിങ്ങൾ വരണ്ടാന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് വീഡിയോ അല്ല ഇത്. കാര്യം പല യൂട്യൂബേഴ്സും മടിക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്താണ് അവരെ ലൈഫ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ. കാര്യം കുറേ ആൾക്കാർ ഇപ്പം സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇപ്പം ഞാൻ വർക്ക് പെർമിറ്റിലുള്ള ഒരാളാണ്, കാര്യം ഞാൻ സ്കിൽഡ് വർക്കറാണ്, എന്നിട്ട് പോലും എനിക്ക് ഇത്രയും സ്ട്രഗ്ലിങ്സ്. അപ്പോൾ സ്റ്റുഡൻസ്, എനിക്കറിയുന്ന എത്രയോ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ കഷ്ടപ്പെടുന്നത്. കാര്യം ഇപ്പം ഇവിടെ കുറച്ച് സീനുണ്ട്, 20 മണിക്കൂർ മാത്രമേ സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ചില സ്ഥലങ്ങളിൽ മാത്രം. ഇപ്പോൾ എത്രയോ കുട്ടികളെ ഡീപ്പോർട്ട് അടിച്ചു എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ ഏജൻസിയിൽ തന്നെ എല്ലാ ആൾക്കാരും ഇപ്പം 2 ദിവസം അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ 2 ദിവസം എന്താണ് 20 hours വെച്ച് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആകെ മന്തിൽ കിട്ട വെറും 800 pound. ഇത് വെച്ച് നിങ്ങൾ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യുക? പിന്നെ നിങ്ങൾ ക്യാഷ് ഇൻ ഹാൻഡ് ജോബ്, ഈ ഇപ്സ്വിച്ച് പോലത്തെ സ്ഥലത്തൊക്കെ ക്യാഷ് ഇൻ ഹാൻഡ് ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇല്ലാന്നൊന്നും ഞാൻ ഒരിക്കലും അറിയില്ല. ഇവിടെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കോടീശ്വരനാവാം, മലമറിക്കാം, ആന മേടിക്കാം, ചേന മേടിക്കാം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം എനിക്കിവിടെ വന്നിട്ട് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കാര്യം ഇവിടെ വന്നിട്ട് നിങ്ങൾ പെടാൻ പാടില്ല. കാര്യം ഇഷ്ടംപോലെ ആൾക്കാർ വീട് ലോണ് വെച്ചിട്ടും ഗോൾഡ് പണയം വെച്ചിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ എനിക്കറിയാം കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി, അയ്യോ തീർത്ഥ ഇത്രയും കടമുണ്ട് നമുക്ക്, ഇതൊക്കെ എങ്ങനെയാണ് വീട്ടുക? അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് കുറേ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു 4-5 വർഷം മുന്നേ ആണ് അല്ലെങ്കിൽ കുറച്ച് മുന്നേ വരെ നിങ്ങൾക്ക് 15 lakh അല്ലെങ്കിൽ മീൻസ് ഇപ്പം 100,000 കണക്ക് ഞാൻ പറയുന്നില്ല, 15-20 എത്രയാണ് നിങ്ങൾ ലോൺ എടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വീട്ടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഗവൺമെൻറ് മാറി, കുറേ റൂൾസ് മാറി, ഒക്കെ പ്രശ്നമാണ്. ഇപ്പം അത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ലാന്ന് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ, അതായത് ഇവിടുത്തെ ഇവിടെ PR കിട്ടി പെർമനൻ്റായി നിൽക്കുന്ന ആൾക്കാർ വരെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതിനിപ്പോൾ ഞാൻ
യു കെയിലൊക്കെ ആരും വരാണ്ടിരിക്കാൻ വേണ്ടി പറയുന്നത് ഒരിക്കലും അല്ല. ഇപ്പം തന്നെ ഗവൺമെൻറ് 3,000 per ആണെന്ന് തോന്നുന്നു കുറേ വേക്കൻസീസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് കയറി വരാൻ ഈസിയാണ്. 18 മുതൽ 30 വയസ്സ് വരെയുള്ള യങ്സ്റ്റേഴ്സിനെയാണ് ഇവർ കൂടുതലും റിക്രൂട്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ സുഖമാണെന്ന് വിചാരിക്കരുത്. കാരണം ഞാനിവിടെ വന്നിട്ട് 2 മാസം വെറുതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല, റെൻറ്റ് കൊടുക്കാൻ വരെ പൈസ ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഒറ്റക്ക് വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരായിരുന്നു. കാര്യം എനിക്ക് ഒറ്റക്ക് വന്ന് എനിക്ക് അറിയില്ല പുതിയ സ്ഥലം, നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ്, നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരാളെ എനിക്ക് പക്ഷെ ഒരാളെ കാണുമ്പോൾ സംസാരിക്കാൻ കുഴപ്പമില്ല. എന്നാലും നമുക്കൊരു പെട്ടെന്ന് ഹലോ ഹൗ ആർ യു അതൊക്കെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു ഒരു ടോപ്പിക്കിൽ എത്തുമ്പോൾ നമുക്കത് പറയാനൊരു പ്രശ്നം ഉണ്ടാവും ഒരു ഇംഗ്ലീഷുകാരെ കാണുമ്പം. അപ്പോൾ ഒരു നമ്മളൊരു ജോലി സ്ഥലത്ത് പോയിട്ട് അവരുടെ ബ്രിട്ടീഷ് ആക്സെൻറ്റ് ഡിഫറെൻ്റ് ആണ് ഭയങ്കര. അപ്പോൾ നമുക്ക് ചിലത് എനിക്കിപ്പോഴും ചില വേർഡ്സ് അവർ പറയുന്നത് മനസ്സിലാവില്ല. അപ്പോൾ ഞാനിവിടെ ഒറ്റക്ക വന്നെങ്കിൽ ഞാൻ ഒഫ്കോഴ്സ് ഞാൻ തിരിച്ച് നാട്ടിൽ പോകണം, കാര്യം എനിക്ക് വേറെ വഴിയില്ല. പക്ഷേ ഇപ്പോൾ അതും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവൻ പാർട്ട് ടൈം ജോബിന് പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഇൻകം കൊണ്ടാണ് ഞാൻ ഈ രണ്ട് മൂന്ന് മാസം എന്ന് പറയാമല്ലേ, ഈ 4 മാസം ഞാൻ ഫുൾ അവൻ തന്നെ എന്നെ നോക്കിയത്. ഞാൻ എല്ലാം ഒരിക്കലും പറയില്ല. കാര്യം ഇപ്പോഴാണ് ഞാനൊന്ന് സ്റ്റേബിളായി, എനിക്ക് ഈ മന്ത് തൊട്ടിട്ടാണ് കറക്റ്റ് സാലറി വന്നു തുടങ്ങിയത്. അപ്പോൾ ഈ കറക്റ്റ് സാലറി വന്നാൽ പോലും ഇപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ആകെ റെൻറ്റിൻ്റെ എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. കാര്യം ഞാൻ അടുത്ത 2ാം തീയതിയാണ് എൻ്റെ റെൻറ്റ്. അപ്പോൾ ഞാൻ ഇതൊരു പ്രാരാബ്ദം പറയുന്നതോ അല്ലെങ്കിൽ ഓ തീർത്ത് ഇങ്ങനെ കടം പറയുന്നത് അതൊന്നുമല്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ വന്നിട്ട് ഞാൻ അതിനു മാത്രം പൈസ ഒന്നും ആക്കുന്നില്ല, എല്ലാം ഒരു മിനിമലാണ്. കാര്യം നമുക്ക് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കുറച്ച് സേവ് ചെയ്യാൻ പറ്റില്ല, ഒരു നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാനും അതും ഇപ്പം നാട്ടിൽ ക്യാമറ വർക്ക് ഇടക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അവൻ ആ ഒരു ഇൻകം കൊണ്ടായിരുന്നു. പക്ഷേ നമ്മളത്ര സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ കയറിയിരുന്നത്. പക്ഷേ നാട്ടിൽ 50,000, 1,00,000 രൂപ വരെ മേടിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും യു കെയിൽ എത്തുന്നത് ഒരിക്കലും വരരുത് പ്ലീസ്. ഞാൻ നിങ്ങളുടെ അടുത്ത് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. കാര്യം നിങ്ങൾക്ക് നാട്ടിൽ 50,000 കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്നതിന് സെയിം ആണ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടുള്ളൂ. കാര്യം നിങ്ങൾക്ക് 1,00,000 ഉണ്ട് എന്നിട്ട് നിങ്ങൾ ഓടിച്ചാടി വരേണ്ട. കാര്യം ഇവിടുത്തെ ചിലവ് റെൻറ്റ് കാര്യങ്ങളൊക്കെ ടാക്സും ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ മിച്ചം ഉണ്ടാവുക നാട്ടിൽ കിട്ടുന്ന ആ എമൗണ്ട് തന്നെ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് കാണാനാണെങ്കിൽ നിങ്ങൾക്ക് വരാം, വിസിറ്റിംഗ് വിസയിൽ വരാം, അല്ലെങ്കിൽ സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ വരെങ്കിൽ വരാം. പക്ഷേ ഞാൻ പറയാം, സ്ട്രഗ്ലിങ്സ് നല്ല സ്ട്രഗ്ലിങ്സ് ആണ്. ഇപ്പോഴും ഞാൻ സ്ട്രഗ്ലിങ്ങിൽ തന്നെ, ഞാൻ ഇപ്പോഴും ഒരു പാത്തിലേക്ക് കയറിയിട്ടില്ല. പിന്നെ എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ ഓ തീർത്ത കൊള്ളാലോ എന്നൊക്കെ പല ആൾക്കാരും പറയാൻ മടിക്കുന്നത് ഇപ്പോൾ എനിക്കറിയുന്ന ഒരാൾക്കാരുണ്ട്. കുറേ ആൾക്കാരുണ്ട് അവർ ITVSയിൽ വന്നതാണ്, അവർക്ക് തിരിച്ച് നാട്ടിൽ പോവാണ്. അവർ കാര്യം അവർക്ക് വേറെ വഴിയില്ല. ഇവിടെ ITVSയിൽ വന്ന ടാക്സ് എന്ന് പറയുന്നത് 1,000 pounds കൊടുക്കണം. അവർക്ക് ആകെ വർക്ക് ചെയ്താൽ കിട്ടാൽ 1,200, 1,400, 1,800 വരെ ആയിരിക്കും കിട്ടുക. 2,000 ചില റെയർ ആൾക്കാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ അവരിവിടെ പിടിച്ച് നിൽക്കുക എങ്ങനെയാണ്? 800 pounds തന്നെ റെൻറ്റ് വരും, 400 pounds റെൻറ്റ് വരും. ഒരാൾക്ക് ഡിഫറെൻറ്റ് റെൻറ്റ് അല്ലേ. ഇപ്പോൾ നമ്മൾ 2 ആൾക്കാരാണെങ്കിൽ 600 pounds. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ റെൻറ്റ്. അപ്പോൾ അവർക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥ വന്ന്. ഇപ്പോൾ ചില ആൾക്കാർക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല. കാര്യം നമ്മൾ പുറമെ നാട്ടിൽ നിന്നല്ലോ നമ്മൾ യു കെയിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിച്ച് നമ്മളൊരു 2 മാസം, 6 മാസം കഴിഞ്ഞ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ടോപ്പിക്കാണ് എല്ലാവരുടെ മനസ്സിൽ. കാര്യം നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിൽ പോവുക. ആൾക്കാരെന്ത് വിചാരിക്കുന്നു നോക്കണം. കാര്യം നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാരൻസ് ഉണ്ട്, സപ്പോർട്ടിന് ആൾക്കാർ, നമുക്ക് വേറെ ജോലിക്കാർ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് ആരും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഇവിടുത്തെ ആൾക്കാർ, എസ്പെഷ്യലി മലയാളീസ്. ഞാൻ ഒരിക്കലും മലയാളീസിനെ കുറ്റം പറയുന്നതെന്ന് പറയരുത്. എനിക്ക് പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമായിരിക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ. എല്ലാവരും ഒന്നല്ല, എനിക്കിവിടെ എൻ്റെ ഫാമിലി എന്ന് പറയാൻ എൻ്റെ മൈത്രേച്ചിയും ജ്യോതിയും നിക്കിയേട്ടനും അഭിനുവും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജോർജ് ചേട്ടനും ജിജോ ചേട്ടൻ സനീഷ് ചേട്ടനും ഇവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലാതൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇവർ കൂടാണ്ട് വേറെയും മലയാളീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അവരടുത്ത് എന്തെങ്കിലും നല്ലതിനായിരിക്കും ചിലപ്പോൾ പറയുന്നത്. പക്ഷേ അവർ നമ്മൾ തിരിയുന്നപ്പോഴത്തേക്ക് പറയും ഓ ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഇവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. തീർച്ചയായിട്ടും മലയാളീസ്, അതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇംഗ്ലീഷുകാർ അങ്ങനെയല്ല, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഈ 6 മാസത്തെ യു കെ എക്സ്പീരിയൻസിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഒരു പുറത്തോട്ട് വന്ന് എങ്ങനെ നമ്മൾ ജീവിക്കും, നമ്മളെ സ്ട്രഗ്ലിങ്സ്, നമ്മളെ ഫ്രണ്ട്ഷിപ്പ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെ ഉണ്ടാവും, നമ്മളെ സപ്പോർട്ട് ആരൊക്കെ ചെയ്യില്ല, ആരാണ് നല്ലത് ചീത്തത്, എന്താണ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ, റെൻറ്റ്, സേവിങ്സ്, ടാക്സ്, പിന്നെ ട്രാവലിങ്. ഇവിടെ കാറിലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു കാർ എടുത്തു കഴിഞ്ഞാൽ കാർ എടുക്കാൻ നമുക്ക് പൈസ വേണം, ഒരു 3,000, 2,000 pounds. അതായത് നാട്ടിൽ 3,000, 4,000, 5,000 ഇല്ലാണ്ട് നമുക്ക് ഇവിടെ കാർ എടുക്കാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് ആ ഒരു എമൗണ്ട് വേണം. ഈ എമൗണ്ട് പക്ഷേ നമ്മളിവിടെ പോകും. നമ്മൾ ഒരാളടുത്ത് ലോണ് മേടിക്കുക അല്ലെങ്കിൽ കടം മേടിച്ചാൽ നമ്മൾ അയാൾക്കത് തിരിച്ചു കൊടുക്കണ്ടേ? നമുക്കത് കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല, കാര്യം നമുക്ക് സാലറി കുറവാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പ്രശ്നമാണ്.
അപ്പം എന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്ത് അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ കമൻറ്റ് പറയും, നീ ഇങ്ങനെയല്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഞാൻ ഈ എനിക്ക് വന്നപാടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പല വീഡിയോയിലും ഷെയർ ചെയ്തത്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് ഈ ഒരു 6-7 മാസം എന്താണ് എൻ്റെ ലൈഫിൽ നടന്നതെന്നുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് ഇത് ഫുൾ കാണാണ്ട് പകുതി മാത്രം കണ്ടിട്ട് തീർത്ത് ഇങ്ങനെയാണ് പറയുന്നത്, തീർത്ത് അങ്ങനെയാണ്, അതെല്ലാം നിങ്ങൾ കാണുന്നതിൻ്റെ ഫുൾ വീഡിയോ കാണും. എന്നാലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ ഈ 6 മാസത്തെ ലൈഫ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അടിച്ചു പൊളിച്ചിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഇവിടെ പൈസ ഒന്നും വേണ്ട അടിച്ചു പൊളിക്കാൻ, നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ അടിച്ചു പൊളിക്കാൻ, എല്ലാവരും നല്ലതാണെങ്കിൽ. അതുപോലെ തന്നെ കുറേ നല്ല നല്ല മെമ്മറീസ്, കുറേ ഫ്രണ്ട്ഷിപ്പ്, കുറേ നല്ല എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ ബാഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നല്ലത് അല്ലാതെ ഗുഡ് കാര്യങ്ങൾ എനിക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നല്ല ഫ്രണ്ട്ഷിപ്പ്, കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ കുറേ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇപ്സ്വിച്ചിൽ വന്ന സമയത്ത് എനിക്ക് ശരിക്കും ഒരു ഫാമിലി പോലെ, എന്തുണ്ടെങ്കിലും മൈത്രേച്ചിൻ്റെ അടുത്തും ജ്യോതിൻ്റെ അടുത്തൊക്കെ പറയാം, ചേട്ടൻ്റെ ഓടി, എനിക്ക് ശരിക്കും അവരൊരു ഫാമിലി ആയിട്ട് തോന്നി. ഇന്നലെ തന്നെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ പോയപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു, നമ്മളവിടെ മൊത്തം എൻജോയ് ചെയ്തു. പിന്നെ ഗുഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ലോണം ഇൻക്രീസ് ആവുന്നുണ്ട്, എൻ്റെ നല്ലോണം ഇൻക്രീസ്. കാരണം നമ്മളൊരു പെർമനൻറ്റ് സ്റ്റാഫ്, നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് ഒരു സ്റ്റാഫ് ഉണ്ട്, അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളെ ക്ലയൻറ്റ് അവരുടെ അടുത്ത് സംസാരിച്ച് നമ്മളെ കമ്മ്യൂണിക്കേഷൻ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആവും. പിന്നെ ഇവിടെ എങ്ങനെ നമുക്ക് ജീവിക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. കാര്യം എത്ര സ്ട്രഗ്ലിങ്സ് ആയാലും ഇപ്പോൾ 1 pound, ഞാൻ പറഞ്ഞു എൻ്റെ അക്കൗണ്ട് വെറും 1 pound വെച്ചിട്ട് ഞാൻ 1 മാസം ഞാൻ പോയിട്ടുണ്ട്. ഇതൊരു ദാരിദ്ര്യം പറയുന്നില്ല, കാര്യം നിങ്ങളത് മനസ്സിലാക്കണം. ആ 1 pound വെച്ച് ഞാൻ എങ്ങനെ ആ ഒരു വീക്ക് ഞാൻ കടന്നു പോയത് എന്നുള്ളത്, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെൻ്റലി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നമുക്കൊരാൾ കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മൾ പെടും, സത്യം പറഞ്ഞാൽ നമ്മൾ പെടും. പിന്നെ അപ്പം ഞാനൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിച്ച്. പിന്നെ നമ്മൾ ഗ്രോസറി സാധനം, ആദ്യമൊക്കെ നമ്മൾ ചപ്പും ചവറും മുട്ടായും അതും ഇതും ഒക്കെ വാങ്ങാനും, പിന്നെ നമ്മളത് പഠിച്ച് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട. ഞാൻ ഈ വീക്ക് നമുക്ക് വെറും 100 pound മാത്രമേ ഈ മന്ത് ഞാൻ ചിലവാക്കിയിട്ടുള്ളൂ ഇത്രയും കാലമായിട്ട്. കാരണം കഴിഞ്ഞ വീക്കൊക്കെ ഞാൻ 400-500 pound ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. കാര്യം വെറുതെ അനാവശ്യമായിട്ട് കുറേ മേടിച്ച് ഞാൻ കൊണ്ട് കളയും. അപ്പോൾ ഞാനെങ്ങനെ ഒരു ഗ്രോസറി മേടിക്കാമെന്ന് പറഞ്ഞു, ഇതൊക്കെ ഒരു ഗുഡ് കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ പിന്നെ ഗുഡ് എന്ന് പറയാനുള്ളത് നല്ല കുറേ എക്സ്പീരിയൻസ് കിട്ടി ഇവിടെ വന്നിട്ട്, കുറേ നല്ല മെമ്മറീസ് കിട്ടി, കുറേ നല്ല നല്ല കാര്യങ്ങൾ. അതും ആണെങ്കിൽ തന്നെ അതിനിപ്പോൾ വർക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും മീൻസ് അവനിവിടെ വന്നിട്ട് അവൻ്റെ സ്കില്ല് അവന് കൂടുതൽ പുറത്തെടുക്കാൻ പറ്റി, അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അവന് കുറേ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കണമെന്ന് അവന് ഭയങ്കര ആഗ്രഹം. പെട്ടെന്ന് നമുക്കൊരു വർക്ക് വന്നു, അപ്പോൾ നമ്മളതിന് ഫ്ലാഷില്ല, അപ്പോൾ നമുക്ക് നാട്ടിലെ പോലെ എടാ ഒരു ഫ്ലാഷ് കൊണ്ടുതരും ചോദിക്കാൻ ഇവിടെ ആരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഉള്ള പൈസ വെച്ച് നമ്മൾ ഫ്ലാഷ് വാങ്ങിച്ച്, അത് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അവനിനി ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ്. അവൻ്റെ പൈസനെ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ അവൻ്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല, പക്ഷെ അവൻ എന്നെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതാണ് ട്വിസ്റ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു റിലേഷൻഷിപ്പ് അടി മാത്രമല്ല, ഞാനും അവനും എപ്പോഴും അടിയാണ് കേട്ടോ, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ആ ഒരു റിലേഷൻഷിപ്പിലും എന്താണ് അടി ഇല്ലാണ്ടിരിക്കില്ല. പക്ഷേ എങ്കിൽ എന്തുണ്ടെങ്കിലും അവനെന്നെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം എത്ര അടിയാണെങ്കിലും എനിക്ക് പെട്ടെന്ന് അയ്യോ അത് കാല് വേണം എന്ന് പറഞ്ഞാൽ അവൻ വരും. അപ്പോൾ എന്തുണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ അടുത്ത് പറയുക, ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്കൊരു നമ്മൾ ഒറ്റക്കായതുകൊണ്ട് നമ്മൾ ആദ്യം നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അടിയായി കഴിഞ്ഞാൽ ഇവൻ അപ്പൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ ഇവൻ ഇവൻ്റെ മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവൻ ജസ്റ്റ് മാറും. പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇപ്പം ഞാനിവന് മാത്രമാണ്. പരിഭവമാണെങ്കിൽ, സങ്കടമാണെങ്കിൽ, വിഷമാണെങ്കിൽ, ചീത്തയാണെങ്കിൽ, അടിയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് തീർക്കും. അപ്പോൾ ഒരു എന്താണ് ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഞാൻ പഠിച്ച്. ഇപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമാണ്, എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് ദേഷ്യം വരും, ഇതൊക്കെ വരും. പക്ഷേ അത് അവന് മനസ്സിലായി ഞാൻ ഇങ്ങനെയാണ്. എന്നാലും ഞാൻ കുറക്കാൻ നോക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും അവൻ ഇതാന്ന് പറയുന്നില്ല. അപ്പോൾ എനിക്കൊരു റിലേഷൻഷിപ്പിൻ്റെ എത്രമാത്രം നമ്മൾ സ്ട്രോങ് ആണെന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ഗുഡ് എനിക്ക് തോന്നിയെന്താ വെച്ചാൽ, നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു കാര്യം അവരെ നല്ലതിന് വേണ്ടി പറയാൻ പാടില്ല, സ്വന്തം കാര്യം നോക്കി ജീവിക്കണം എന്ന് ഞാൻ പഠിച്ച്. കാരണം ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്, കുറ്റം പറയില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പം ഞാനും മൈത്രേച്ചിയും ജ്യോതിയും ഭയങ്കര ഫ്രണ്ട്സ് ആണെന്നല്ലോ. അപ്പം ഞാൻ എന്തെങ്കിലും നമ്മൾ വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം അതും എൻ്റെ ആരുമില്ല, പക്ഷെ ഞാൻ അതുവിനെ കൊണ്ട് എന്തെങ്കിലും കേട്ടാൽ ഞാൻ മൈത്രേച്ചിനോട് ചിലപ്പോൾ പറഞ്ഞിരിക്കും. പക്ഷേ അങ്ങനെയല്ലാണ്ട് നമ്മൾ അറിയാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് തീർത്ത് അങ്ങനെയാണ്, തീർത്ത് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പം എനിക്ക് ഷോക്കായിപ്പോയി. അപ്പോൾ ഞാൻ ഒരു കാര്യം പഠിച്ചു, സ്വന്തം കാര്യം നോക്കുക, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. പക്ഷെ എന്നാലും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവരൊക്കെ എനിക്ക് ഇപ്പോഴും ഭയങ്കര കാര്യമാണ്. എന്ത് സപ്പോർട്ട് ചോദിച്ചാലും അവരിപ്പോഴും, ജിജോ ചേട്ടനൊക്കെ എന്ത് ചോദിച്ചാലും എന്താണ് എനിക്ക് കണ്ണു വയ്യാണ്ടായിട്ട് അന്ന് രാത്രി ചേട്ടന് പിക്കപ്പ്, ചേട്ടനാണ് അന്ന് ഡ്രോപ്പ് ഓഫിന് മീൻസ് പിക്കപ്പ് എടുക്കാൻ പോകേണ്ടത് 8 മണിക്ക്. ഞാൻ 7:30 വിളിച്ചിട്ടാണ് ചേട്ടൻ എനിക്ക് കണ്ണുവേദന, ചേട്ടൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് ചേട്ടൻ പോയത്. 12 വരെയാണ് ഞാൻ ഹോസ്പിറ്റലുണ്ടായിരുന്നത്, ചേട്ടൻ വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാത്തൊരു സ്ഥലത്ത് വന്ന് പെട്ട്, പക്ഷെ ഇവിടെ ആ ചേട്ടൻ കാണിച്ച ആ ഒരു ഇത്. അപ്പോൾ ആരും ആയിക്കോട്ടെ, അന്ന് എനിക്ക് വയ്യാണ്ടായപ്പം മൈത്രേച്ചി വിളിച്ച് രാത്രി 12 മണി ഞാനിവിടെ എത്തുന്നവരെ ചേച്ചി വിളിച്ചു, ജ്യോതി
അഭിനവ് എല്ലാവരും ചോദിച്ച്, പിന്നെ സനീഷ് ഏട്ടൻ എല്ലാവരും. പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ യു കെ എക്സ്പ്രസ്സിനെ മാത്രം സപ്പോർട്ട് ചെയ്യില്ല, ഞാൻ ജോബ് വിസ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് വിസ. തീർത്ത ജോബ് വിസ ചെയ്യുന്നു, ഇത്ര പൈസ ചോദിക്കുന്നു. എപ്പം ഞാൻ പൈസ ചോദിച്ച്? അതൊക്കെ ശരിക്കും മണ്ടത്തരം കേട്ടോ. ഞാൻ ആരടുത്തും പൈസയും വാങ്ങിക്കുന്നില്ല, ആരടുത്തും ഇങ്ങോട്ട് കയറി വന്നും ഞാൻ നിങ്ങളിങ്ങോട്ട് കയറി വന്നാൽ നിങ്ങൾക്കിവിടെ മണിമാളിക പണിയാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളിവിടെ വന്ന ഇതാണ് പ്രശ്നം, നിങ്ങൾക്ക് സ്ട്രഗിളാണ്. നാട്ടിൽ നിങ്ങൾക്ക് 100,000 rupees അല്ലെ 200,000 rupees 50,000-ന് മേലെ സാലറി ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങോട്ട് കയറി വരണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി പല ആൾക്കാരും നിങ്ങളുടെ അടുത്ത് പറയും, ഓ നിങ്ങൾ കയറി വന്നോ, ഇതൊന്നും കേൾക്കണം, നാളെ എൻ്റെ ഈ വീഡിയോ പല സ്ഥലത്തേക്ക് ഷെയർ ആവും എന്നിട്ട് പറയും തീർത്ത് ഇങ്ങനെ പറയുന്നത്. ഒരിക്കലുമല്ല, ഇതെൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇപ്പോൾ എനിക്ക് നാട്ടിൽ 100,000-ന് മേലെ സാലറി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറി വരില്ലായിരുന്നു. എനിക്കിപ്പോഴും നാട്ടിലൊരു 100,000-ന് മേലെ എനിക്ക് ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് നാട്ടിൽ പോകുമായിരുന്നു, ഉറപ്പായിരുന്നു ഞാൻ നാട്ടിൽ പോകുമായിരുന്നു. എനിക്ക് നാട്ടുകാരൊന്നും പേടിയൊന്നുമില്ല. നാട്ടുകാരെന്ത് വിചാരിക്കുന്നു വെച്ചാൽ ഞാൻ തിരിച്ചു കൊണ്ടുക്കുന്നു. പക്ഷേ എനിക്കിപ്പോൾ സ്ട്രഗിളിംഗ് പീരീഡാണ്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് സെറ്റായിക്കഴിഞ്ഞാൽ ഞാൻ സെറ്റാവും എന്നുള്ളൊരു കോൺഫിഡൻസ്, എനിക്കിപ്പോൾ കോൺഫിഡൻസ് വന്ന്. ഇതൊക്കെ ഒരു ഗുഡ് കാര്യമാണ്, കാരണം എനിക്കിപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ്, എനിക്ക് പറ്റും. ഞാൻ ഇത്രയും കാര്യം ഫിനാൻസ് മാനേജ്മെൻറ്റും എല്ലാ കാര്യവും ഇപ്പം ഞാൻ പഠിച്ചു, അപ്പോൾ എന്നെക്കൊണ്ട് പറ്റും. അപ്പോൾ ഒരു വർഷമാകുമ്പോഴത്തേക്കും ഞാനൊരു സ്റ്റേബിൾ ആവും എന്നുള്ളൊരിത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം, നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പഠിക്കാൻ വേണ്ടിക്ക് വരാം, പക്ഷേ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പാർട്ട് ടൈം ജോബിന് പോകണം. ഇപ്പോൾ വർക്ക് വിസയിൽ വന്നാലും നിങ്ങൾക്ക് അവിടെയും കുറേ ബാരിയേഴ്സ് ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഇപ്പം ഇനി കുറേ എന്താണ് ആനുകൂല്യങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. തീർത്ത കുറച്ച് 2 visa തരുമോ 3 visa തരുമോ ചോദിച്ചിട്ട് എനിക്ക് അയച്ചിട്ട് കാര്യമില്ല, കാര്യം എൻ്റെ കയ്യിൽ വിസ ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു 6 months ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എനിക്കിത് പറയണം എന്ന് ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു, നീ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഇവിടെ വന്നാൽ അങ്ങനെ ഇങ്ങനെയാന്ന്. അങ്ങനെ ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നത്. നമുക്ക് അടിച്ചു പൊളിക്കാൻ അടിച്ചു പൊളിക്കാം, നമ്മൾ വീക്കെൻഡിൽ അടിച്ചു പൊളിക്കും. അപ്പോൾ അതൊക്കെ ഒരു എസൈഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് നാട്ടിലെ കട അടച്ചു തീർക്കണം, അതൊക്കെ നമുക്ക് എന്തായാലും പെട്ടെന്നൊന്നും പറ്റില്ല. നമ്മൾ ടൈം എടുക്കും, അതാണ് ഇതിൻ്റെ മെയിൻ സാധനം. കുറച്ച് ലാഗാണിപ്പം. പിന്നെ ഇപ്പം വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത്, ഒടുക്കത് തണുപ്പ്. ഇന്നലെയൊക്കെ ഞാൻ വിറക്കായിരുന്നു, ഗ്ലൗസ് വരെ ഇട്ടിട്ട് ഞാൻ വിറക്ക് ചെയ്തത്. മഴയാണ്, നല്ല മഴയാണ്, പുറത്തൊക്കെ നല്ല ഭയങ്കര മൂഡി ക്ലൈമറ്റാണിപ്പം. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഈ ഹെൽത്തുമായിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വിൻ്ററിൻ്റെ സമയത്ത് വരുമ്പോൾ മെഡിസിൻസ് മൊത്തം കൊണ്ടുവരാം. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ, ഇവിടെ ഹെൽത്ത് എന്ന് പറഞ്ഞത് ഹെൽത്ത് എല്ലാം ഫ്രീ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഡോക്ടറിനെ കാണിക്കാൻ നിങ്ങൾ 5-6 hours ഇവിടെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ എമർജൻസിയിൽ പോകണം, അങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. എന്തായാലും 3 hours നമ്മൾ ഇരിക്കണം. നമ്മൾ നാട്ടിൽ പോയ പാടന്നെ പോയി നമുക്ക് കാണിക്കാൻ പറ്റില്ല, അത്രയും എമർജൻസി ആണെങ്കിൽ മാത്രം ആംബുലൻസ് വരെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഹെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ മക്കൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം മെഡിസിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾ വിൻ്റർ ടൈമിന് വരുന്നതാണ്, വിൻ്റർ ടൈം എന്നല്ല, ഇവിടെ മോസ്റ്റ്ലി ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര ചടങ്ങ് തന്നെയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ വിറ്റമിൻ ഡിയും പാരസിറ്റമോളും ആസ്പിരിനും പിന്നെ മറ്റേ അലർജീൻ്റെ മരുന്നും എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത്, കാര്യം എപ്പോഴെന്താ നമുക്ക് പെട്ടെന്ന് വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഒരു ബാഡായിട്ട് എനിക്ക് തോന്നി. പക്ഷേങ്കിൽ ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഫ്രീ ആണ് എഡ്യൂക്കേഷനും ഹെൽത്തൊക്കെ കുട്ടികൾക്കുള്ള, അല്ലാണ്ട് അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ 6 months ലൈഫ് എക്സ്പീരിയൻസ്. ഇതിപ്പോൾ ഞാൻ വളരെ ചുരുക്കിയ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ വർക്ക് വിസയോ ജോബ് വിസയോ സോറി വർക്ക് വിസയോ സ്റ്റുഡൻറ്റ് വിസയോ നിങ്ങളെ പേഴ്സണൽ കാര്യമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം. അതിന് നമ്മൾ ടെലിഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ദയവ് ചെയ്ത് വന്നിട്ട് നെഗറ്റീവ് അടിക്കാണ്ടിരിക്കുക. കാരണം ഞാൻ ആ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഒരിക്കലും ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടേ അല്ല. ഞാൻ ആ ഗ്രൂപ്പ് സ്റ്റാർട്ട്, ഞാൻ ആ ഗ്രൂപ്പിൽ പല ആൾക്കാർക്കും കൗൺസിലിംഗ് വരെ കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ലോൺലിനെസ് ആയി തോന്നുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ ചില സമയത്ത് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ഞാൻ കണ്ടെന്ന് വരില്ല, ഞാൻ തിരക്കാണ്, എനിക്ക് വർക്കുണ്ട്, എനിക്ക് എൻ്റെ ലൈഫ് എൻ്റെ ഹസ്ബൻഡിനോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, ഇതൊക്കെ ഉണ്ട്. അത് അപ്പാർട്ട് അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആ ഗ്രൂപ്പിൽ, ഞാനിപ്പോൾ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് നേഴ്സിൻ്റെ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കയറി നോക്കാം. സി വിനെ ഞാൻ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം. ദയവേത് നെഗറ്റീവ് അടിക്കാതിരിക്കുക. കാര്യം ഒരാൾക്ക് നെഗറ്റീവ് പറയാൻ ഈസിയാണ്, പക്ഷേ ഇവിടെ ഈ ഒരു സ്ട്രഗിളിങ്ങിലൂടെ ഞാൻ വന്ന എൻ്റെ ഒരു ലൈഫ് ഈ 6 months സ്ട്രഗിളിങ്, ഇനി ഒരു 6 months കൂടെ കഴിഞ്ഞ് ഞാൻ ഒരു വീഡിയോ കൂടെ ഇടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ 1 year എക്സ്പീരിയൻസ് പറഞ്ഞിട്ട്. ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നവംബറിലാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണിൽ ഞാനൊരു വീഡിയോ ഇടും എൻ്റെ അടുത്ത 6 months എങ്ങനെയാണ്, ഞാൻ സ്റ്റേബിളായോ ഇല്ലയോ എന്ന്. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്താണ് ലൈഫ് എന്ന് പറയുന്നത്.
എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ ദുബായിലുള്ള നമ്മൾ പ്രവാസികളൊക്കെ കഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ കഷ്ടപ്പാട് ഇവിടെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നല്ലോ ഓ യു കെ അല്ല, യു കെ അത്രയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമുക്കിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാമിൽ ചോദിക്കാം. പിന്നെ എൻ്റെ പ്രീവിയസ് ഇപ്പം ഞാൻ പറഞ്ഞ അക്കോമഡേഷൻ വീഡിയോ, എൻ്റെ ലൈഫ് സ്റ്റോറി, അല്ല എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, എല്ലാ വീഡിയോസും ഇതിൻ്റെ താഴെയുണ്ട്, നിങ്ങൾക്ക് കയറി കാണാം. പിന്നെ ഇപ്പം നമുക്ക് നല്ല സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതും മുന്നോട്ടൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ബ്ലോഗുമായിട്ട് കാണുന്നവരെ, ദിസ് ഇസ് മീ തീർത്ഥ അനിൽകുമാർ. ബൈ ഗൈസ്.